അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുർമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മഷ്റൂം കട്ട്ലറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഈസി ആയിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ കട്ട്ലറ്റിനൊക്കെ കള്ളും നല്ല ടേസ്റ്റാണ്, മഷ്റൂം ആണെന്ന് പറയേയില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾഡ് ഒരു ഓപ്ഷൻ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മഷ്റൂമും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മഷ്റൂമൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൗഡർ, ഒരു സവാള, ഒന്നര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു ഒന്നര സവാളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള സവാളയായിരുന്നു. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതേ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും കറിവേപ്പില ഇടുമ്പോൾ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച മണം മാറിയിട്ട് മാത്രമേ അടുത്തത് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കിയാലും അങ്ങനെ ചെയ്യണം. അപ്പോഴാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനി ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് ഉപ്പ് ചേർക്കണേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ ചില്ലി പൗഡറാണെന്നുണ്ടെങ്കിൽ ഹാഫ് ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. പെരുംജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കൊരു പകുതി തക്കാളി ചെറുതായിട്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ആ വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവേ. മഷ്റൂം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് വേണം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേണം മഷ്റൂം എടുക്കാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും എന്നുള്ള ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞു, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ആയിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച് ഉടച്ച് വെച്ചതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേവിച്ചതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കത്തില്ല, അതുകൊണ്ടാണ് കുറച്ച് ഓയിലൂടെ ബ്രഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഒന്ന് റൗണ്ട് ഷേപ്പിനാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറെ ഷേപ്പൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ചെയ്തെടുക്കാം. കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് നല്ല ഷേപ്പിനാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം മുട്ടയുടെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നല്ല കറക്റ്റ് ഷേപ്പിനെ കിട്ടും നമുക്ക്. ഇങ്ങനെ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ മുഴുവനും ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ് മഷ്റൂം. ഇതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തും എടുക്കാം കട്ട്ലറ്റ് അല്ലാതെ. അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞാൻ കട്ട്ലറ്റൊക്കെ ദേ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഷാലോ ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളൊന്നും വേവേണ്ട ആവശ്യമില്ല, എല്ലാം വെന്തതാണ്. ആ പുറത്തുള്ള ആ ഒരു ബ്രെഡിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി.
നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തിരിച്ചിടുമ്പോഴൊക്കെ അതായത് ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ എനിക്ക് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതേ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ആയിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.